കേരളത്തിലെ വിവിധ ജില്ലകളിലായി ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ഇന്ന് അനിശ്ചിതകാല സമരത്തിലാണ്. വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും വിദ്യാർത്ഥികളുടെ പഠനത്തിനായി തങ്ങളുടെ മുഴുവൻ കഴിവും പങ്കുവച്ചിട്ടും ഒരു രൂപ പോലും ശമ്പളം ലഭിക്കാത്തതിൻ്റെ പേരിൽ കടുത്ത ജീവിത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് ഈ കോവിഡ് കാലത്ത് എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് പുതിയ സമരമാർഗത്തിലേക്ക് കടക്കുവാൻ ഇവർ നിർബന്ധിതരായിരിക്കുന്നത്. എൻ്റെ വാപ്പയും ഉമ്മയും ഭാര്യയും എൻ്റെ ഒരു വയസ്സായ മകനും ഒക്കെ കഴിഞ്ഞു പോകുന്നത് എൻ്റെ ജോലി എന്നുള്ള പ്രതീക്ഷയിലാണ്. നിർഭാഗ്യവശാൽ അവരുടെയൊന്നും പ്രതീക്ഷ കാക്കുവാൻ എനിക്ക് സാധിക്കാത്തൊരവസ്ഥയുള്ളത്. പ്രായമായ പിതാവിനെ തന്നെയാണ് ഞാനിപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് എന്നുള്ളൊരു ഒരു ദുരവസ്ഥ അധ്യാപകനായിട്ടും ഈ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തിട്ടും ഒരു രൂപ പോലും വരുമാനം ലഭിക്കാതെ വർഷങ്ങളായി അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ഇന്ന് കേരളത്തിലുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സർക്കാർ സിലബസിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. ഓരോ ക്ലാസ്സിലെയും കൂടി വരുന്ന ഡിവിഷൻ അനുസരിച്ച് ഉണ്ടായി വന്ന അധിക തസ്തികകളിൽ ജോലിക്ക് കയറിയവരാണ് ഇപ്പോൾ നിയമന അംഗീകാരവും ശമ്പളവും ലഭിക്കാതെ ജോലി ചെയ്യുന്ന ഈ അധ്യാപകർ. ഞങ്ങൾക്ക് നിയമന അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും നോൺ അപ്രൂവൽ ടീച്ചേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിലായിക്കൊണ്ട് സമരങ്ങൾ, വ്യത്യസ്തമായ സമര രീതികൾ നടത്തിപ്പോരുകയാണ്. സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കോഴിമുട്ട വിൽപ്പനയും അതുപോലെ ചീര വിൽപ്പനയും കൂടാതെ ഇന്ന് മറ്റ് വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ ജീവിതോപാധി ഇത് തന്നെയാണ് എന്ന് പറയാം. 2016 ഡിസംബർ 3 കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന അധിക ഡിവിഷൻ പോസ്റ്റുകളിൽ 1:1 എന്ന പ്രകാരമായിരിക്കണം നിയമനമെന്ന നയം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിൽ വരുത്തിയിരുന്നു. അതായത് 2 ഒഴിവുകൾ വരുന്ന സമയത്ത് അതിലേക്കുള്ള ആദ്യ അധ്യാപകനെ സർക്കാരിനും അടുത്ത അധ്യാപകനെ മാനേജ്മെന്റിനും നിയമിക്കാം. ഈ ഭേദഗതി തങ്ങളുടെ നിയമനം പരിപൂർണമായും ഇല്ലാതാക്കുകയായിരുന്നുവെന്ന് അന്നുമുതൽ സമരരംഗത്തുള്ള ഈ അധ്യാപകർ പറയുന്നു. ഈ ശമ്പളം കൊടുക്കാതിരിക്കാൻ സർക്കാർ പറയുന്ന കാരണം സംരക്ഷിത അധ്യാപകർക്ക് നിയമനം നൽകണമെന്നുള്ള ഒരു വാദഗതിയാണ്. പക്ഷേ കോഴിക്കോട് ജില്ല പരിശോധിച്ചാൽ സംരക്ഷിത അധ്യാപകരുടെ ലിസ്റ്റിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഇപ്പോൾ ലിസ്റ്റിലുള്ളൂ. പൊതുവിദ്യാഭ്യാസ രംഗം നമ്മുടെയൊക്കെ പരിശ്രമ ഫലമായിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പല അധ്യാപകരും പുറത്തു പോയ അധ്യാപകരും മാതൃവിദ്യാലയത്തിലേക്ക് തിരിച്ചു വരികയും ഇപ്പോൾ സംരക്ഷിത അധ്യാപക ബാങ്കിൽ ആളുകളില്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ വാദം സത്യത്തിൽ നിരർത്ഥകമാണ്. ശമ്പളമില്ലാത്ത അധ്യാപക ജോലിക്കൊപ്പം കൂലിപ്പണിയും തെങ്ങുകയറ്റവും ഓട്ടോയോടിക്കലും ഒക്കെയായി ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ശ്രമിക്കുകയാണിവർ. ചില സമയങ്ങളിൽ ഞങ്ങൾ കൂലിവേലക്കാരായി ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ തന്നെ പണിക്ക് പോകേണ്ടതായിട്ട് അവസ്ഥയുണ്ട്. 9 മണിക്ക് ശേഷം ഞങ്ങൾ അധ്യാപകർ, അതുവരെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ വെറും പണിക്കാർ എന്നുള്ള രീതിയിലോട്ട് പലപ്പോഴും മാറേണ്ടതായിട്ടുണ്ട്. ഏത് തൊഴിലും നല്ലതാണ്, അതിന് ഓരോന്നിനും മഹത്വമുണ്ട്, ഞങ്ങളും അത് ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞങ്ങൾ അധ്യാപകർ ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ തന്നെ മറ്റ് ജോലികൾക്കായിട്ട് പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിശദീകരിച്ച് തരിക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണത്. ഞങ്ങൾക്ക് ജീവിത മാർഗം എന്തായാലും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവരൊക്കെ നോക്കേണ്ട ബാധ്യതയുണ്ട്. പൊതുവേ ഉള്ളൊരു ധാരണയാണ് എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരായി നിയമിക്കപ്പെടുന്ന ആളുകൾ അത്യാവശ്യം സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ആളുകളായിരിക്കുമെന്ന്. പക്ഷേ തികച്ചും തെറ്റായ ഒരു ധാരണയാണത്. കാരണം ഞങ്ങളിൽ പല ആളുകളും ഞങ്ങളുടെ പഠനകാലത്ത്, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ഈ അധ്യാപക വൃത്തി എന്ന ഞങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ട് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോഴും ശമ്പളമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പലരും അത്തരത്തിലുള്ള തൊഴിൽ മാർഗ്ഗങ്ങളിൽ ഏർപ്പെട്ടാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ ഉപജീവനത്തിനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ പഠനങ്ങൾ വളരെ തകൃതിയായി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ അധ്യാപകർ സമരമുഖത്തുള്ള എല്ലാ അധ്യാപകരും ഓൺലൈൻ സമരത്തിൽ പഠനത്തിൽ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് യാതൊരു സമരം കൊണ്ട് കോട്ടവും വരാത്ത രീതിയിൽ, എന്നാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സമരമാർഗം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
Thank you.